മാർ ജോർജ് ആലഞ്ചേരി വാർത്താ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ദൈവം സദാ മനുഷ്യന്റെ കാര്യങ്ങളിൽ താല്പര്യം എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നാം അത് ഓരോരോ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ മനുഷ്യരും ഓരോരോ രീതികളിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ ഫാദർ ടോമിൻ്റെ വിമോചനത്തിന് വേണ്ടി. ക്രൈസ്തവർ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഈ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ സിറോ മലബാർ സഭയുടെ എല്ലാ മെത്രാന്മാരും ഒന്നിച്ച് വന്ന് പ്രാർത്ഥിച്ചതും നിങ്ങൾ ശ്രദ്ധിച്ച വിഷയമാണ്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതെന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന്. അപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം ഈ വിമോചനം സാധിച്ചു തന്നിരിക്കുകയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ നാം മനസ്സിലാക്കണം, ദൈവം മനുഷ്യരുടെ കാര്യത്തിൽ തനിയേ അല്ല പ്രവർത്തിക്കുന്നത്, മനുഷ്യരിലൂടെയാണ്. അപ്രകാരം ദൈവത്തോട് ചേർന്ന് സഹകരിച്ച ധാരാളം മനുഷ്യരുണ്ട്. വത്തിക്കാനിലെയും ഭാരത സർക്കാരിലെയും നയതന്ത്ര കാര്യാലയങ്ങൾ ഇക്കാര്യത്തിൽ അതീവ ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സഭാ ശുശ്രൂഷയിൽ നേതൃത്വ നിരയിൽ നിൽക്കുന്നവരായ മെത്രാന്മാർ പല പ്രാവശ്യം കേന്ദ്ര സർക്കാരിലെ നമ്മുടെ അധികാരികളോട് അഭ്യർത്ഥനകൾ നടത്തിയിരുന്നതായി നിങ്ങൾക്കറിയാം. അതുപോലെ വത്തിക്കാൻ വിദേശകാര്യാലയത്തിൻ്റെ പ്രവർത്തകരും സർക്കാരുകളോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു.